من هذه الحدود شنت روسيا عمليتها العسكرية الخاصة في أوكرانيا. روسيا أوكرانيا يدم وليا غرودر مايا راستيليك نيجوندا دايتانا. إيبول مانسلا كان سادي كندي. كارينجا ديوسام روسيا جابان كادليل. أدي شكت مايا يتيوم روسيا ودي أبديت دايتولا. أوري ميسايل أنا زيركون عند برايندي. إذن سامان مايا أوري ميسايل لوجة تبدي ميلا. سوبر سونيك ميسايلان. ماترا ملا أدين ده بروتيك دا. അത് സ്ക്രാംജെറ്റ് എഞ്ചിൻ ആണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. അതായത് ക്രൂസ് മിസൈലാണ്, പക്ഷേ ജെറ്റ് എഞ്ചിൻ അല്ല, സ്ക്രാംജെറ്റ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ക്രൂസ് മിസൈലുകളിൽ ജെറ്റ് എഞ്ചിൻ ആണ് ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് അതിന് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. എന്നാൽ സ്ക്രാംജെറ്റ് വളരെ കൂടുതൽ സ്പീഡിൽ പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്രൂസ് മിസൈൽ ആണെങ്കിൽ പോലും അതിന് വളരെ കൂടുതൽ സഞ്ചരിക്കാനും വളരെ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ന് ലോകത്ത് എവിടെയും ഒരു പ്രതിരോധ സിസ്റ്റം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു മിസൈലാണ് ജപ്പാൻ കടലിൽ ഇന്നലെ റഷ്യ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇതൊരു ആന്റി ഷിപ്പ് മിസൈലാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അമേരിക്കയുടെ നാവികസേനയുടെ കപ്പലുകൾ, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് കാരിയറുകളെല്ലാം ജപ്പാൻ കടലിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് ഈ ആന്റി ഷിപ്പ് മിസൈൽ പരിശോധിച്ചത് എന്നത് വളരെ പ്രസക്തമായൊരു വിഷയം തന്നെയാണ്. അതോടൊപ്പം ഇന്നുണ്ടായ മറ്റൊരു കാര്യം, ആണവ മിസൈലുകളിൽ പരിശീലനം നടത്താൻ വേണ്ടി സൈനികർക്ക് ആഹ്വാനം നൽകുകയും അങ്ങനെ ഇന്ന് ആണവ മിസൈൽ പരിശീലനം നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആണവ മിസൈലുകൾ ബെലറൂസിലേക്ക് എത്തിക്കാൻ വേണ്ടി വിജ്ഞാപനം ഇറക്കിയിരുന്നു. അതനുസരിച്ച് ബെലറൂസിൽ മിസൈലുകൾ എത്തിയിട്ടുണ്ട്. ഈ കാര്യം വലിയ ഗുരുതരമായ വിഷയമായിട്ടാണ് യൂറോപ്പ് കാണുന്നത്. കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളെ മുഴുവനും ആക്രമിക്കുവാൻ ബെലറൂസിൽ വെച്ച് റഷ്യക്ക് വളരെ എളുപ്പമാണ്. തൊട്ടടുത്ത രാഷ്ട്രം പോളണ്ടാണ്. പോളണ്ട് നാറ്റോ രാഷ്ട്രമാണ്. അത് മാത്രമല്ല, മറ്റുള്ള നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ബെലറൂസിൽ നിന്ന് റഷ്യക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത്തരം നീക്കങ്ങളൊക്കെ സാധാരണ ഒരു യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് യൂറോപ്പിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാമെന്ന് ചില ആളുകളൊക്കെ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അവസാന ഘട്ടങ്ങളിൽ അതിൻ്റെ എല്ലാം രീതികളും ശൈലികളും മാറുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ഒരു ആണവ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ വലിയ ഒരു നാശം തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ പ്രകൃതിയിൽ അത് വലിയ ദുരന്തമുണ്ടാക്കും. മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നശിക്കാനത് കാരണമാകും. ഇങ്ങനെ തുടങ്ങി ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. هناك نحو 100 سلاح نووي أمريكي مخزن في أوروبا عبر 6 قوى. أما الاتحاد الأوروبي توعد مينسك بعقوبات جديدة في حال نشر هذه الأسلحة.